ഹായ്, നമസ്കാരം. ഇന്ന് നമ്മൾ തേനീച്ചകളെ ഒരു വ്യത്യസ്തമായൊരു സംഭവം ഓരോ കൂടിൻ്റെ മുന്നിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് കാണാം. തേനീച്ചകൾ സാധാരണ ഇവർ വേറെ ജീവികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവരൊരു ആവരണം ഇവരുടെ കൂടിൻ്റെ മുന്നിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഈ മെഴുക് കൊണ്ട് ഉണ്ടാക്കി വെച്ച സംഭവങ്ങളൊക്കെ. ഞാനിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ എല്ലാ കൂടിൻ്റെ മുന്നിലും ഇങ്ങനെ ഒരു കറുപ്പ് കളറിൽ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പം നോക്കുമ്പോൾ ഇവർ മെഴുക് കൊണ്ടുവന്ന് ഒട്ടിച്ച് വെച്ചിട്ടാണ്. മറ്റ് ജീവികളിൽ നിന്ന് കുളവി, പനിക്കിടന്നല്, അതേപോലെ തന്നെ ഉറുമ്പ്, അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവർ ഇവരെ എൻട്രൻസ് മാത്രമാണല്ലോ ഇപ്പോൾ ഒരു ഹോള് ഇല്ലാതെ, ബാക്കിയുള്ള സ്ഥലത്തൊന്നും പട്ടിൻ്റെ സൈഡിലൊന്നും ഹോള് കാണില്ല. അപ്പോൾ ആ ഹോളിൻ്റെ ഭാഗത്ത് മൊത്തം ഇവരൊരു ആവരണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു മെഴുക് കൊണ്ട്, മെഴുക് ഇവരെ ദേഹത്തുള്ള മെഴുക് തന്നെ ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ പരിസരത്ത് വരുമ്പോൾ അത് ജന്തുക്കൾ അതൊക്കെ വന്ന് ഇരിക്കുമ്പോൾ ഒട്ടാൻ വേണ്ടിയിട്ട്, ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. വേറെ ബോക്സിൽ നമുക്ക് കാണാം, ബോക്സിൻ്റെ എൻട്രൻസിൽ കാണാം, കണ്ടോ ഒരു കറുപ്പ് കളറിൽ. അപ്പോൾ ഈ ബോക്സിൽ മൊത്തം ഈ സൈഡ് മൊത്തം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇവിടെ ഈ പരിസരത്ത് പാനിക്കടന്നലിൻ്റെയും കുളവിൻ്റെയൊക്കെ ശല്യം ഉണ്ടായത് കാരണമാണ് ഇവരിങ്ങനെ ചെയ്തിട്ടുള്ളത്. അല്ലാത്ത സ്ഥലത്തൊന്നും ഇങ്ങനെ കാണില്ല. പുതിയൊരു കൂട്ടിൽ എല്ലാ തേനീച്ചകളും, കുറച്ച് തേനീച്ചകളൊക്കെ ഇറങ്ങി വന്ന് ആ മെയിൻ്റെ ഒരു ആവരണം ഉണ്ടാക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. പാനിക്കടന്നൽ ഈ കൂടിനെ ആക്രമിക്കാൻ വരുന്നതും ഇവർ പ്രതിരോധിക്കുന്നതും നമുക്ക് കാണാം. ഇതൊരു പുതിയൊരു ബോക്സാണ്. ഈ പുതിയ ബോക്സിൻ്റെ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ഇതിങ്ങനെ ആയി വരുന്നുള്ളൂ, ഇവർ ഉണ്ടാക്കി വരുന്നുള്ളൂ. ഈ ചെയ്യണതൊക്കെ ഇവർ അത് ചെയ്യാണ്. ഇവിടെയൊക്കെ ഓരോ ഭാഗത്ത് ചെയ്തു വെക്കുകയാണ്. ഇതൊക്കെ ചെറുതേനീച്ചകളിലൊക്കെ അത് സാധാരണ കാണലുണ്ട്. അവരും ഇതേപോലെ ചെയ്യും, ഉറുമ്പുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.